ഹലോ ഫ്രണ്ട്സ്, ആർട്ട് ലൈഫ് ശ്രീനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വരയ്ക്കാൻ പോകുന്ന ഒറ്റക്കണ്ണും ഭൂതത്തെയാണ്. ഒറ്റക്കണ്ണും ഭൂതം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച ഭൂതത്തിൻ്റെ കഥയാണ് ഓർമ്മ വരുന്നത്. പണ്ട് കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വീട്ടിൽ പറഞ്ഞിരുന്ന ഒരു കഥയായിരുന്നു ഒറ്റക്കണ്ണം ഭൂതം. മോനെ, നീ എങ്ങോട്ടും അളകണ്ടാട്ടോ, ഒറ്റക്കണ്ണം ഭൂതം വന്ന് പിടിച്ചുകൊണ്ട് പോവും. ഇങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളോട് പലരും പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഒറ്റക്കണ്ണനെ കേട്ട കഥയുടെയും ഇതിൻ്റെയൊക്കെ ഇമാജിനേഷൻ വെച്ച് ഞാൻ വരച്ച് നോക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാവും നോക്കാം. ഒറ്റക്കണ്ണുള്ളൊരു രൂപമുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും സിമ്പിളായിട്ട് ആദ്യം ഒരു റൗണ്ടൊക്കെ ഇട്ടിട്ട് ഒരു കണ്ണ് മാത്രം വരച്ച് അതിന് താഴെ ഇതായി ഇതേമാതിരി നമ്മൾ ഒരു സ്മൈൽ രൂപം വരയ്ക്കുക. കുഴപ്പമടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്മൈൽ രൂപമാണ് കേട്ടോ വരയ്ക്കുന്നത്. മറ്റേ ഇത്തിരി ഇത് സ്മൈലല്ലാണ്ട് വരച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പേടിയാവും. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല രസമായിട്ടുള്ള ഒരൊറ്റക്കണ്ണ ഭൂതത്തെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഇനി രണ്ട് കൊമ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നൊരു ഇതാണ് കൊമ്പ്. പിന്നെ രണ്ട് കൈ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കൈ വരച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഈ ഒറ്റക്കൊമ്പും ഭൂതത്തിന് ശരീരം വളരെ ചെറുതാണ്. ഒരൊറ്റ ബോള് മാതിരിയുള്ള ശരീരമാണ് കേട്ടോ. ഇനി അതിൽ നിന്ന് തന്നെയാണ് കാലും കൈയൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റക്കൊമ്പും ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിച്ചിരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു അതിൻ്റെ രൂപം. ഓരോരുത്തരും ഓരോ മാതിരിയായിട്ടോ ശരീരത്തിൽ വലിയ കൈയും കാലൊക്കെ ഉള്ള രൂപമായിരിക്കും ചിലർ കണ്ട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. ശരിക്കും മുത്തശ്ശി പറഞ്ഞു തരുമ്പോഴാണ് അതിൻ്റെ സുഖം വേറെ തന്നെയാണ് കേട്ടോ. മുത്തശ്ശി പറഞ്ഞു തരുമ്പോൾ നമ്മൾ ചിന്തിച്ച് എടുക്കാൻ നല്ല രസമായിരിക്കും. അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് നമ്മളെ ചാനൽ വീണ്ടും കാണുക.